السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. الحمد لله. പ്രിയരെ, നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്തു ചൊല്ലേണ്ട, അതിന് നമ്മോട് അവിടുന്ന് നമ്മോട് കൽപ്പിച്ച പ്രധാനമായി സ്വലാത്ത് ചൊല്ലൽ, ഒരുപാട് സ്വലാത്ത് അധികരിപ്പിക്കൽ, ഇഖ്സാർ ചെയ്യൽ സുന്നത്തുള്ള ഒരു പകലാണ് യൗമുൽ ജുമാ എന്നുള്ളത്. ഏതായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി ഓരോരുത്തരും കേട്ടിരിക്കേണ്ട ഒരു ഹദീസാണ്. അള്ളാഹു നമുക്ക് അവിടുത്തെ ഓരോ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തി അവിടുത്തേക്ക് കൂടുതൽ അടുത്ത്, അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ജീവിച്ച് ഈ ദുനിയാവിലും ആഖിറത്തിലും ഖബറിലൊക്കെ അവിടുത്തെ പൂർണ്ണമായ സഹായം ലഭിക്കുന്നവരായ ആശിഖീങ്ങളിൽ, മുഹബ്ബീങ്ങളിൽ, സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും ഈ ഹദീസ് ഒന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ വീടുകൾ ശ്മശാന തുല്യമാക്കരുതേ, എൻ്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമാക്കരുതേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, അതെനിക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടൻറ് എന്നുള്ളത്, നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, അതെനിക്ക് മഅറൂലത്താണ്, അതെനിക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇത് നമ്മൾ ഈ ഒരു ഹദീസിൽ നിന്ന് പ്രത്യേകം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുക. കാരണം സ്വലാത്ത് നമ്മൾ എപ്പോഴും എവിടെയാണെങ്കിലും നമുക്ക് ചൊല്ലാം. ഹയലുള്ള സ്ത്രീക്കും ചൊല്ലാം, അശുദ്ധിയുള്ള പുരുഷനും ചൊല്ലാം. ഇങ്ങനെ ആർക്കും ഈ സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ഏത് സമയത്തും ഏത് നിലക്കും, കടന്നിട്ടും ചൊല്ല, ഇരുന്നിട്ടും ചൊല്ല, ചെരിഞ്ഞും ഒക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. പലരും വിചാരിക്കുന്നത് സ്വലാത്ത് ഉളുവോടുകൂടെ ചൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പല ധാരണകൾ പലർക്കുമുണ്ട്. അതൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക. ഏത് സമയത്ത് നമുക്ക് സ്വലാത്ത് ചൊല്ലാം, ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം, നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ഓരോന്നും അതിൻ്റേതായ ശ്രേഷ്ഠതകളിലൂടെ നമുക്ക് അവിടുന്ന് നമുക്ക് എത്തിച്ചു തരുന്നതാണ്. ഓരോന്നും അതിൻ്റേതായ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ്. പറഞ്ഞു വരുന്നത്, നിങ്ങൾ സ്വലാത്ത് പതിവാക്കുക. ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു സന്ദേശമാണിത്. ആ ഒരു സന്ദേശമായിട്ട് തന്നെ നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദേശമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഒരു അല്പം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സാധിക്കുന്നവരെണ്ണം അതെത്രയാണോ അത്ര. മിനിമം ഒരു 100 തവണയെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഈ ദുനിയാവിലും കാര്യമാകും, നാളെ ആഖിറത്തിലും കാര്യമാകും, നാളെ ഖബറിലും കാര്യമാകും. ഒരു പേടിയും വേണ്ട. ഞാൻ ഉറപ്പ് തരാം, ഓരോ ദിവസവും ഒരു 100 സ്വലാത്തെങ്കിലും മരണം വരെ നിങ്ങൾ പതിവാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളാണ് യഥാർത്ഥ വിജയികൾ, ഉറപ്പ് ഇൻഷാ അല്ലാഹ്. കാരണം ഈ ചൊല്ലുന്ന ഓരോ സ്വലാത്ത്, 100 സ്വലാത്താണെങ്കിൽ അതിലൊന്നും പോകാനില്ല, അതിൽ പൂർണ്ണമായിട്ടും കബൂലിയത്തെ വരുള്ളൂ. കാരണം റദ്ദിയത്ത് എന്ന് പറയുന്ന ഒരു വിശേഷണമില്ലാത്ത ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത്. വെറും കബൂലിയത്ത് എന്ന സ്വിഫത്ത് മാത്രമേ ഈ സ്വലാത്തിനുള്ളൂ. റദ്ദിയത്ത് എന്ന് പറയുന്ന ഒരവസ്ഥ സ്വലാത്തിന് വരാനില്ല. ഏത് സ്വലാത്ത് ആര് എപ്പോൾ എവിടെ വെച്ച് ചൊല്ലിയാലും അത് അല്ലാഹു അപ്പം സ്വീകരിക്കും. അതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത. ഏതായാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരുന്നത്, ഇന്ന് മുതൽ ഇനിയും സ്വലാത്ത് പതിവാക്കാത്തവരാണെങ്കിൽ ഒരു നിശ്ചിത സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക. ഇനി ഒരു സ്വലാത്താണെങ്കിൽ അത് മതി, പക്ഷേ അതെല്ലാ ദിവസവും ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തി ഇന്നൊരു സ്വലാത്ത് ചൊല്ലുക, നാളെയും ചൊല്ലുക, ഇങ്ങനെ ഓരോ ദിവസവും അത് കൃത്യമായിട്ട് അവൻ കൊണ്ട് നടന്നാൽ അതും അവനക്ക് വലിയൊരു മുതൽക്കൂട്ടാകും ഇൻഷാ അല്ലാഹ്, ഉറപ്പ്. ഏതായാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വാക്യം ഉൾക്കൊള്ളുക, ഇത് ജീവിതത്തിൽ പകർത്ത്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.